ഇന്ന് ജൂലൈ മാസം 22-ാം തീയതി. പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ ഇന്ന് വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ ഓർമ്മ ദിനം കൊണ്ടാടുകയാണ്. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നാണ് മഗ്ദലന മറിയം അറിയപ്പെടുക. ജീവിതത്തിന്റെ കുറവുകളല്ല, നമ്മുടെ മനോഭാവവും തീഷ്ണതയും ആഗ്രഹവും ഒക്കെയാണ് നമ്മളെ വിശുദ്ധീകരിക്കുകയെന്ന് മഗ്ദലന മറിയം പഠിപ്പിക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്തെ അന്വേഷിച്ചു പോകുന്നവരാണ്. നമ്മുടെ ശീലങ്ങളിലും പാരമ്പര്യങ്ങളിലുമൊക്കെ ദൈവാലയത്തിൽ മാത്രമാണ് നാം ഓരോരുത്തരും ദൈവത്തെ കണ്ടു വളർന്നിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. ഇവിടെ മഗ്ദലന പഠിപ്പിക്കുന്നു, നിനക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് ശവപ്പറമ്പിലും അവനെ തേടിപ്പോകണമെന്ന്. സ്നേഹമുള്ളവര്, ദൈവത്തിനു വേണ്ടിയുള്ള, ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ മഗ്ദലന പഠിപ്പിച്ചതുപോലെ ചുറ്റുവട്ടങ്ങളിൽ എല്ലായിടത്തും സങ്കടമനുഭവിക്കുന്നവരില്, ഒറ്റപ്പെട്ടു പോകുന്നവരില്, തകർന്നിരിക്കുന്നവരിലൊക്കെ ദൈവിക ദർശനമുണ്ടാകുമ്പോഴാണ് ഈ തിരുനാൾ നമുക്ക് അനുഗ്രഹമായിട്ട് മാറുക. മഗ്ദലന മറിയത്തിന്റെ ഈ ഓർവദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിലേക്ക് നമ്മളെയും വിശുദ്ധീകരിക്കണമേ എന്നും, നമ്മുടെ പാപക്കറകളൊക്കെ തമ്പുരാന്റെ സന്നിധിയോട് ചേർത്ത് വെച്ച് കഴുകി ശുദ്ധമാക്കിയ ജീവിതമാകുവാൻ നമുക്ക് ഇത് തീരുമാനമെടുക്കാം. ജൂലൈ 22, വിശുദ്ധ മേരി മഗ്ദലേന. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തിലും പുനരുദ്ധാന രംഗത്തും പ്രത്യക്ഷപ്പെടുന്ന മേരി മഗ്ദലേനയും 7 പിശാശുക്കൾ പുറത്താക്കപ്പെട്ട മേരിയും ബഥനിയിലെ ലാസറിന്റെ സഹോദരി മേരിയും ശിമയോന്റെ വിരുന്നിന്റെ നേരത്ത് ഈശോയുടെ കാൽപാദത്തിങ്കൽ വീണ പാപിനിയും ഒന്നാണെന്നും രണ്ടാണെന്നും മൂന്നാണെന്നുമൊക്കെ അഭിപ്രായമുണ്ട്. ശിമയോന്റെ വിരുന്നിന്റെ നേരത്ത് കർത്താവിന്റെ പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകിയ പാപിനി മേരി മഗ്ദലന അല്ലെന്നാണ് ആധുനികർ പലരും പറയുക. 7 പിശാശുക്കൾ ബാധിച്ചിരുന്ന മേരിയും മേരി മഗ്ദലനയും ലാസറിന്റെ സഹോദരി മേരിയും ഒന്നാണെന്ന് അനേകർ അഭിപ്രായപ്പെടുന്നുണ്ട്. 7 പിശാശുക്കൾ ആവസിച്ചിരുന്ന മേരി പാപിനിയായിരുന്നിരിക്കണമെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഷിമയോന്റെ ഭവനത്തിൽ കർത്താവിന്റെ കാൽപാദത്തിങ്കൽ വീണ പാപിനി ആ പിശാശുഗ്രസ്തയാകാം. അതിനാൽ ഓരോരുത്തരും അവരവരുടെ മനോധർമ്മമനുസരിച്ച് മേരി മഗ്ദലനയെ കാണുന്നുണ്ട്. ഗാഗുൽത്തായിൽ മേരി മഗ്ദലന കുരിശിന്റെ അരികെ നിന്നതും മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയതും ഉദ്ധിതനായ ഈശോ മേരി മഗ്ദലനയ്ക്ക് ആദ്യം പ്രത്യക്ഷമായതും അനിഷേധ്യ വസ്തുതകളാണ്. തന്നിമിത്തം ഈശോയെ അത്യധികം സ്നേഹിച്ച ഒരാളാണ് മേരി മഗ്ദലന. അത് ഈശോയുടെ പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകിയ പാപിനിയാണെന്നുള്ള പ്രാചീന ചിന്താഗതി സ്വീകരിച്ച് ധ്യാനിക്കുന്നവർക്ക് ഈ വിശുദ്ധയുടെ ജീവിതം എത്രയും ആശ്വാസദായകമായ ഒരു ചിന്താവിഷയമാണ്. മേരി മഗ്ദലന എഫേസോസിൽ മരിച്ചുവെന്ന് അഭിപ്രായമുണ്ട്. ഫ്രാൻസിൽ പ്രൊവൻസ് എന്ന ഡിസ്ട്രിക്റ്റിൽ ലാസറും സഹോദരിയും ഒപ്പം ജീവിച്ചു മരിച്ചുവെന്നും പറയുന്നുണ്ട്. മേരി മഗ്ദലനയുടെ തിരുനാൾ ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരുടെ തിരുനാളിന്റെ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തി. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന് വിശുദ്ധയ്ക്ക് തോമസ് അക്വിനാസ് നൽകിയ വിശേഷണം മാർപ്പാപ്പ ആവർത്തിച്ചു. ക്രിസ്തു ഉയർത്തു എന്ന സർവ്വജനപദങ്ങളോടും അറിയിക്കേണ്ട സന്ദേശം അപ്പസ്തോലന്മാരെ അറിയിക്കുന്നത് മേരി മഗ്ദലനയാണ്. മേരി മഗ്ദലന അനുതാപത്തിന്റെയും സമുന്നത ധ്യാന പ്രാർത്ഥനയുടെയും മാതൃകയാണ്. വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇപ്രകാരമാണ് പറയുക: നിങ്ങൾ ഏതെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ ഉടനടി അനുതപിക്കുക, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക, പാപം വലുതാണെങ്കിൽ ഉടനെ കുമ്പസാരിക്കുക. ഇന്ന് കത്തോലിക്കാ തിരുസഭ വിശുദ്ധ മേരി മഗ്ദലനയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെയും പാപക്കറകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയോട് ചേർത്തു വയ്ക്കുവാനും അവന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് അവന്റെ കൂടെയായിരുന്നു കൊണ്ട് നമ്മുടെ പാപത്തിന്റെ ബലഹീനതകളെയും പാളിച്ചകളെയും പോരായ്മകളെയും ഒക്കെ പവിത്രമാക്കുവാൻ നമുക്കിന്ന് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവത്തോട് കൂടെ ചേരുമ്പോഴാണ് ദൈവം നമ്മോടും കൂടെ ആവുക. നമുക്ക് ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ഈ ലോകത്തിന് സാക്ഷികളായി മാറാം. എന്റെ ജീവിത ഇടങ്ങളിലൂടെ, എന്റെ പ്രഘോഷണങ്ങളിലൂടെയൊക്കെ സുവിശേഷമായിട്ട് മാറുവാനും
ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സമാധാന ആശംസകൾ കൈമാറുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉദ്ധിതനെ ആദ്യം കാണുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ മഗ്ദലന മറിയത്തെ പോലെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തു ഇന്ന് എന്നിലേക്ക് കടന്നു വരുമ്പോൾ അവനെ ദർശിക്കുവാനും അനുഭവിക്കുവാനും അവന്റെ കൂടെയാകുവാനുമുള്ള കൃപ നമുക്ക് ഏവർക്കും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാരൂപിയുടെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.